വയനാട് പൂക്കോടുള്ള വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? പോലീസ് ഇപ്പോൾ FIR എടുത്തിരിക്കുന്നത് സെക്ഷൻ 3-4 അനുസരിച്ച്, റാഗിംഗ് പ്രൊഹിബിഷൻ ആക്ട് അനുസരിച്ചിട്ടാണ്. ഈ സെക്ഷൻ 3-4 എന്നൊക്കെ പറയുന്നത് വെറും 2 വർഷം മാത്രം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തുന്ന ആക്ഷേപമോ ഹർട്ടോ തുടങ്ങിയ എന്തും റാഗിങ്ങിൽ വരും. ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നാലും ഈ റാഗിംഗ് പ്രൊഹിബിഷൻ ആക്ടിൽ ഉൾപ്പെടുന്നതാണ്. ആത്മഹത്യയെ പ്രേരിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട്. അത് 10 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ്. മരിച്ച വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു കൊലപാതകമാണെന്നാണ്. അവർ പറയുന്നത് 3 ദിവസമായിട്ട് ഇവനെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, അവന് ഭക്ഷണങ്ങളൊന്നും കൊടുത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് സ്ഥിരീകരിക്കുന്നതാണ്. പിന്നെ ആ കോളേജിൽ തന്നെ ഒരു വിദ്യാർത്ഥിനിയുടെ വാട്സപ്പ് സന്ദേശമുണ്ട്, മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് വ്യക്തമായി പറയുന്ന ഒരു വാട്സപ്പ് സന്ദേശമുണ്ട്. ജുഡീഷ്യറിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സീനിയർ വിദ്യാർത്ഥികൾ ഒരു കോടതി കൂടുകയും വിചാരണ നടപ്പാക്കുകയും ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്യുന്നു. ശിക്ഷ വിധിക്കുക എന്ന് പറഞ്ഞത് ആ വിദ്യാർത്ഥികളുടെയൊക്കെ മധ്യത്തിൽ വെച്ച് തന്നെ വിവസ്ത്രനായി മർദ്ദിക്കുക, പല ലൊക്കേഷനിൽ വെച്ച് മർദ്ദിക്കുക, പൂട്ടിയിടുക, ഇങ്ങനെയൊക്കെയുള്ള കിരാത നിയമങ്ങൾ, കാടൻ നിയമങ്ങളൊക്കെയാണ് അവർ നടത്തുന്നതെന്ന്. ഇതൊന്നും റാഗിംഗ് എന്ന് പറഞ്ഞ് ചെല്ല പേരിട്ട് വിളിക്കാവുന്ന ഒന്നല്ല. വധശിക്ഷ ലഭിക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ നിരത്തി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ എവിഡൻസുകളും കേരള പോലീസ് കളക്ട് ചെയ്യണം. നിങ്ങൾക്കും മക്കളൊക്കെ ഉള്ളതാണ്, നിങ്ങളുടെ കുട്ടികളും കോളേജിലൊക്കെ പഠിക്കുന്നതാണ്. ഒരു രാഷ്ട്രീയത്തെയും നോക്കാതെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച് ഈ വേട്ടപ്പട്ടികളെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?